അതിനെ ഗെയിമർ എന്നുള്ള രീതിയിൽ വിളിക്കുന്നത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അതും കൂടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇതൊരു ഗെയിം ഷോ ആണ്. ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ അവസാനിക്കും. എനിക്ക് തോന്നുന്നു ഫാമിലി റൗണ്ട് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കണ്ടസ്റ്റൻസുകൾ തമ്മിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ജാസ്മിന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സമൂഹത്തിലെ മനുഷ്യർക്ക് എന്തിനാണോ എന്തോ ഇത്ര ആവലാതി. അഫ്സലെ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ഗബ്രി കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ജാസ്മിന്റെ കുടുംബം ജാസ്മിനെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ, ഇത് ആർക്കാണടെ ഇത്രയ്ക്ക് പ്രശ്നം, ഇത്രയ്ക്ക് ചൊറിച്ചിൽ ആർക്കാണടെ? കുടുംബത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവും. പല തരത്തിലുള്ള ഇമോഷൻസ് ഉള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. രഹസ്യമായിട്ട് ഓരോരുത്തരെ കൊണ്ടുപോയി അണ്ണന്മാരുണ്ട് ഇവിടെ ഈ സമൂഹത്തിൽ, പക്ഷേ വെളിയിൽ വരൂല ആ സാധനം. പക്ഷേ ഇവിടെ ഒരു പെണ്ണ് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് വിഷയമുള്ളത്. ഇതിൽ പറയുന്നുണ്ട് എന്തിനാണ് ജാസ്മിൻ മാത്രം ഇവിടെ പല പെണ്ണുങ്ങളെയും കൊണ്ടുപോയി രഹസ്യമായിട്ട് ഓരോ ചെറുക്കന്മാരെ കൊണ്ടുവന്ന് ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നത്, അതിനൊന്നും ആർക്കും കുഴപ്പമില്ല. ആൾക്കാർ എന്തിനാണ് ഇത്രയും കിടന്ന് വിഷമിക്കുന്നത് ജാസ്മിന്റെ ലൈഫിനെ പറ്റിയിട്ട്? ജാസ്മിൻ കെട്ടിയോ കെട്ടാതിരിക്കോ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. ഈ ഞാനത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, ജാസ്മിൻ കാണിച്ചത് ഈ പറയുന്ന ഒരു പബ്ലിക്കായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിലാണ് കാണിച്ചത്. അപ്പം അഫ്കോഴ്സ് ഈ പറയുന്ന ആ ഷോ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഇല്ലെങ്കിൽ ആ ഒരു ഷോ ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവർക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് ഒരിക്കലും ജനങ്ങളെ ചിത്രിച്ചിട്ട് കാര്യമില്ല, ഈ വന്നിരുന്ന് കമന്റ് ഇടുന്നത് ചിത്രിച്ചിട്ട് കാര്യമില്ല കാര്യം. പിന്നെ കമന്റ് ഇടുന്ന കുറെ വിവരം കിട്ടുന്ന ആറുകളെ ഞാൻ പറയാം, ഇവരുടെ കുറച്ച് കൂടെ ഫാൻസൊക്കെ ഉണ്ട്, ഈ ഒരു ബോധമില്ലാതെ വന്നിരുന്ന അതോ അവന്മാരെ അങ്ങനെ. അല്ലാതെ ഈ ബോധം വിവരമുള്ള ആൾക്കാരെ ഒന്നും ഒരിക്കലും വന്നിരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ത് കാര്യം എന്താണ്, അഫ്സൽ കെട്ടുകയോ അതോ ഇനി ഇപ്പം ഗബ്രി കെട്ടുവോ ഇനി ആര് കെട്ടുവോ എന്ന് നോക്കുക. അത് സീ പബ്ലിക്ലി നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നത്. പല ന്യൂസുകളും വരുമ്പോഴത്തേക്ക് അതിനെ പറ്റിയിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നില്ലേ? ബാക്കി പിന്നെ എല്ലാവർക്കും ഒന്ന് വാടച്ച് മിണ്ടായിരിക്കാമല്ലോ, ഈ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും വാ തുറക്കാതെ ഇരിക്കാമല്ലോ. ഇപ്പം ഈ പറഞ്ഞതിനകത്തോട്ടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ഡി എച്ച് എച്ച് ഞാനുമായിട്ട് ഫ്രണ്ട്സാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ 100% ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് തർക്കിച്ചിട്ടുണ്ട്. കാര്യം ജാസ്മിൻ സർവൈവർ ആണെന്ന് പറയുമ്പോഴൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തിന്റെ ബേസിസിലാണ് നമുക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്? പബ്ലിക്കായിട്ട് ഒരാളെ നൈസായിട്ട് തേച്ചിട്ട് മൂഞ്ചിച്ചിട്ട് ഇങ്ങനെയുള്ള വേലത്തിൽ അവൾ കാണിച്ചിട്ട് അവൾ ഭയങ്കര ഗെയിമറാണ്, അവൾക്ക് 23 വയസ്സുള്ള എന്ത് 23 വയസ്സ്? 23 വയസ്സുള്ള അവളെന്ത് പൊടിക്കുഞ്ഞം കാണുവാണോ? അവൾക്ക് ഇത്ര അവൾ പറയുന്ന അവൾ ഇത്ര അവളെ വാപ്പയുടെ കടം നീട്ടി അവൾ ഇത്രയാക്കി അതാക്കി എന്ന് പറയുന്നല്ല, അതിനെല്ലാം അവൾക്ക് ഭയങ്കര കഴിവുണ്ടല്ലോ. 23 വയസ്സുള്ള 23 വയസ്സുള്ള എന്ത് നോൺസെൻസ് ആയിട്ടുള്ള സംസാരമാണത്? 23 വയസ്സുള്ളവർക്ക് എന്തോ ഒന്നും അറിയത്തില്ലേ, പൊടിക്കുഞ്ഞാണ് അവൾ ഈ കാട്ടിക്കൂട്ടിയത്. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ കേട്ടത് ദിയാസനയുടെ ഭാഗത്ത് നിന്ന്. അപ്പം ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളെ ഓൾറെഡി പറഞ്ഞു. ഇതിനകത്ത് അഫ്സൽ പോയ കാര്യങ്ങളെല്ലാം എനിക്കും ആക്ച്വലി അറിയാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തു പറയുവാണ് ബന്ധം ഉറപ്പിക്കാനോ വാക്കുറപ്പിക്കാനോ കാത്തിരിക്കുമെന്ന് പറയാനോ അങ്ങനെ ഒരു സാധനമൊന്നും പറഞ്ഞിട്ടില്ല. അവൻ്റെ പെർമിഷനോടെ കൂടിയിട്ടൊന്നും അല്ല ഈ പറയുന്ന ജാഫർക്ക് അവിടെ ചെന്ന് ഇതൊക്കെ സംസാരിച്ചാൽ. അവരവരുടെ മോളെടുത്ത് സംസാരിച്ചത് അയാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിങ്സിനെ പറ്റിയിട്ടായിരിക്കും. മേ ബി അയാളുടെ മോള് ഈ പറയുന്ന രീതിയിൽ ഇത്രയും നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയെങ്കിലും ഉള്ള ദിവസം അവിടെ മാക്സിമം നിന്ന് കപ്പടിച്ചിട്ട് വരട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം പറഞ്ഞത്. ഈ അല്ലാതെ കാത്തിരിപ്പുണ്ട് അങ്ങനൊന്നും ഇല്ലടേ, നിങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. അപ്പം ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.